നമസ്കാരം, ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആർത്തവകാലങ്ങളിൽ സ്ത്രീകളിൽ ശാരീരികവും മാനസികവുമായ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതിലൊന്നാണ് ആർത്തവകാല വയറുവേദന. പലരും അസഹനീയമായ വയറുവേദന അനുഭവപ്പെട്ടാലും അതൊരു സ്വാഭാവിക പ്രശ്നം മാത്രമാണെന്ന് കണ്ട് ചികിത്സ തേടാത്തതാണ് പതിവായി കാണുന്നത്. പക്ഷേ മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണമായും ആർത്തവകാല വയറുവേദന കണ്ടുവരാറുണ്ട്. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് ആർത്തവകാല വയറുവേദനയുടെ കാരണങ്ങളെയും ഒപ്പം അതിനുള്ള പരിഹാരങ്ങളെയും കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം എസ്യൂടി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിമി ഹാരിസ് ഒപ്പമുണ്ട്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഈ വയറുവേദന എന്ന് പറയുന്ന ഒട്ടുമിക്ക പെൺകുട്ടികളും വലിയൊരു പരാതിയായിരിക്കും. ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഡോക്ടർ കാണിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല, അതൊരു സാധാരണ ഒരു പ്രശ്നം മാത്രമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാളാണ് ചെയ്യുന്നത്. അത് അസഹനീയമായ വേദന എന്ന് പറയുന്നത് ആർത്തവകാലത്ത് കണ്ടുവരുന്നതാണോ ശരിക്കും? ആർത്തവകാലത്തുള്ള വേദന രണ്ടു തരം. ഒന്നില്ല, അത് നോർമലി കാണാറുണ്ട്, ഒരു കാരണവുമില്ലാതെ. യൂട്രസ്, കാരണം ആ സമയത്ത് പീരീഡ്സ് ആകുന്ന സമയത്ത് നമുക്ക് ആ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് യൂട്രസിനകത്ത് തന്നെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും, കെമിക്കൽസ് റിലീസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കൈ മുറിഞ്ഞു, ആ സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് പെയിൻ വരുന്നത്? ആ സമയത്ത് കുറച്ച് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് റിലീസ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നോർമലുള്ള ആ പീരീഡ് സമയത്ത് ഈ യൂട്രസിനകത്ത് കുറച്ച് ഈ ഹോർമോൺ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെ ബോഡിയും അതിനോട് റിയാക്ട് ചെയ്യുന്ന പലതരത്തിലായിരിക്കും. അപ്പോൾ ചില കുട്ടികൾ അത് അതിനോടുള്ള ഒരു അതായത് നമ്മുടെ ആ ഒരു ബോഡി റിയാക്ഷൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ പെയിൻ അവർക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. ഒരു പക്ഷേ ആ ഒരു ബോഡിയുടെ ഒരു ചേഞ്ചസ് എല്ലാം കൊണ്ടാണ് അതുകൊണ്ട് വരാം. പിന്നെ രണ്ടാമത് വരുന്നത്, പിന്നെ ഒരു പക്ഷേ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടും ഇത് വരാൻ പറ്റും. അപ്പം എന്തുകൊണ്ട് ഒരു പേഷ്യൻ്റ് പീരീഡ്സ് ആകുമ്പോൾ പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളത് നോർമലാണ് കുഴപ്പമില്ല എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ഒരു സ്കാൻ എടുക്കേണ്ട നിർബന്ധമാണ്. കാരണം പല കാരണങ്ങൾ കൊണ്ടും ഈ പീരീഡ് സമയത്തുള്ള പെയിൻ വരാം. ഇപ്പോൾ ഒന്നാമത്, പിന്നെ വേറൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, നമ്മൾ പണ്ട് എപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഓവുലേഷൻ, അതായത് അണ്ടോത്പാദനം നടക്കുന്നുള്ള സ്ത്രീകളിൽ ഈ ആർത്തവ സമയത്ത് വേദന വരാറുണ്ട്. അപ്പോൾ ഈ ആർത്തവ സമയത്തുള്ളൊരു വേദന ഒരു പോസിറ്റീവ് ലക്ഷണമായിട്ട് നമ്മൾ കരുതും. കാരണം ആ കുട്ടിക്ക് ഓവുലേഷൻ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ. അപ്പോൾ ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് രണ്ടു തരമാവാം. ഒന്നുകിൽ യൂട്രസിനകത്തുള്ള മുഴകൾ ഈ പെയിൻ വരുന്നതിൻ്റെ റീസൺ. രണ്ട്, നമുക്ക് അണ്ടാശയം ഉണ്ടല്ലോ, അണ്ടാശയത്തിലുള്ള മുഴകളാവാം. ഇതും അല്ലെങ്കിൽ ഈ എൻഡോമെട്രിയോസിസ് എന്നുള്ള രോഗമുണ്ട്. ഈ എൻഡോമെട്രിയോസിസ് എന്നുള്ള രോഗത്തിൽ ഈ യൂട്രസും ഓവറിയും അല്ലെങ്കിൽ കുടൽ, മൂത്രസഞ്ചി, ഇതെല്ലാം ഒട്ടലുണ്ട്. ഈ അങ്ങനെയുള്ളവർക്കും പീരീഡ് സമയത്ത് നല്ല വേദന അനുഭവപ്പെടാറുണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഏത് തരത്തിലുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ അസഹനീയമായ വയറുവേദന ഉണ്ടാകുമ്പോൾ ഒരു ചികിത്സ തേടണമെന്നാണോ പറയുന്നത്? ഈ വയറുവേദനയെ തന്നെ നമുക്കതൊരു സാധാരണ ഒരു വയറുവേദന അല്ലെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? അത് കുട്ടികളുടെ ലക്ഷണം തന്നെയാണ്. നമുക്ക് പലപ്പോഴും അറിയാം, കുട്ടികൾ ശരിക്കും ആ ഒരു സമയത്ത് അവർ ഒരു ഇൻകപ്പാസിറ്റി, അതായത് അവരുടെ ഒരു നോർമലായിട്ടുള്ള ഒരു ദിനചര്യ ഒന്നും നടക്കാതെ വരിക, വോമിറ്റിങ്, ഛർദിലുണ്ടാവുക. അപ്പോൾ അപ്പം നമ്മളത് ചെയ്യേണ്ട ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലാണ് ബോഡി റിയാക്ട് ചെയ്യുന്നത്. അപ്പം ചില കുട്ടികൾക്ക് അത് ഈ ഒരു ഏർലി പീരീഡ്സ്, പീരീഡ്സ് ആവുന്നതിൻ്റെ കുറച്ച് ആ ഒരു സമയം തൊട്ടാണ് ഇത് തുടങ്ങുന്നത്. ഒരു ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ യൂഷ്വലി ഇത് കുറയാറുണ്ട്, അതങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ടും കുറയാത്തവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഓവറിൻ സിസ്റ്റോ അല്ലെങ്കിൽ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ യൂട്രസിനകത്തുള്ള ഭിത്തിയുടെ കട്ടി കൂടുതലോ, ഇതെല്ലാം കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ ഈ പീരീഡ്സ് ആകുമ്പോൾ അസഹനീയമായ വേദനയുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെ നോർമലി ആകാം, പക്ഷേ നമ്മൾ എപ്പോഴും ഒരു സ്കാൻ എടുത്തിട്ട് അല്ല വേല ഈ മുഴകളുണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ. പിന്നെ ഈ ഒട്ടലുകൾ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, പക്ഷെ അതിന് നമുക്ക് ഉടനെ ഒരു ചികിത്സയുടെ ആവശ്യവുമില്ല. ആ സമയത്ത് വേദന എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഡോക്ടർ, സാധാരണ ആർത്തവകാല വയറുവേദന എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ടൈമിൽ ആദ്യത്തെ ഒരു ദിവസമൊക്കെ വയറുവേദന ഉണ്ടാവുള്ളൂ? ഒന്നോ രണ്ടോ ദിവസം, ഫസ്റ്റ് 2 ഡേയ്സ് ആണ് സാധാരണ കാണുന്നത്. പക്ഷേ ഈ പറഞ്ഞ പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക് ഈ പീരീഡ്സിന്റെ ഒരു പ്രത്യേകിച്ച് എൻഡോമെട്രിയോസിന്റെ പെയിൻ ആണ് ഏറ്റവും പേഷ്യൻസിന് സഹിക്കാൻ പറ്റാത്തതായിട്ട് വരുന്നത്. അപ്പം നമ്മളൊരു ഒരാളിങ്ങനെ പീരീഡ്സ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എൻഡോമെട്രിയോസിസ് കാണുമോ അല്ലെങ്കിൽ ഓവറിയിൽ എന്തെങ്കിലും മുഴ കാണുമോ അല്ലെങ്കിൽ യൂട്രസിനകത്ത്. അപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ അവർക്ക് ആ നമ്മുടെ ബോഡി തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ ബോഡി ആ ഒരു പ്രോസ്റ്റാഗ്ലാൻഡിനോട് റിയാക്ട് ചെയ്യുന്നത് കൂടുതലാണെന്ന് പറയാൻ പറ്റും. അല്ലാത്തപ്പോൾ എപ്പോഴും നമ്മളത് അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം അത് വേദന കഴിക്കേണ്ട, വേദന സംഹാരി എന്തിനാണ് കഴിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ പീരീഡ്സ് ആവുന്നതിൻ്റെ തുടക്കം മുതൽ കുട്ടികൾക്കാണ് നമ്മളെപ്പോഴും കാണുന്നത് തുടക്കത്തിൽ, അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും വേദന ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അത് കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനൊന്നും അങ്ങനെ സൈഡ് എഫക്ട്സ് എന്ന് പറയാനേ ഇല്ല. ഫോർ എക്സാമ്പിൾ ഒരു പാരസെറ്റമോൾ
ഗുളിക. പാരസ്റ്റമോളിൽ പലപ്പോഴും വേദന കുറയാൻ ചാൻസ് കുറവാണ്. അല്ലാതെ മെഫ്താൽസ്പാസ് അങ്ങനെയുള്ള അതായത് നമുക്ക് ഇവൻ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ പോലും കിട്ടുന്നതാണ് ഈ മെഫ്താൽസ്പാസ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയും, പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ വെറുതെ എന്തിനാണ് അവർ ഒരു ദിവസം കരഞ്ഞ് കരഞ്ഞ് വീട്ടിലിരിക്കുക? അതിന് ആവശ്യമില്ല. നമ്മൾ തുടക്കത്തിലെ ഫസ്റ്റ് ഡേ തന്നെ ആ പെയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അവിടെയാണ് അതിൻ്റെ ആ മരുന്നിൻ്റെ എഫക്റ്റ്. പിന്നെ പലരും ഒരു മരുന്ന് കഴിച്ചിട്ട് പിന്നെ കഴിക്കില്ല. നമ്മൾ ഏതൊരു മരുന്ന് കഴിച്ചാലും അതിൻ്റെ ആക്ഷൻ ഒരു 6 to 8 hours അത്രയേ ഉള്ളൂ. നമ്മൾ മരുന്നിൻ്റെ ആക്ഷൻ അതോടുകൂടി തീരുകയാണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് ടാബ്ലറ്റ് കഴിക്കണം. അപ്പോൾ ഒരു ആ ഫസ്റ്റ് 2 days നമ്മളൊരു 3 ടാബ്ലറ്റ്സ് കഴിക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ ആ ഒരു നമ്മുടെ നമ്മളെപ്പോഴും അതെ അതാണല്ലോ നമ്മുടെ ഇപ്പൊ ഏതൊരു കാര്യമാണ് പല അമ്മമാരുടെ ഒരു വലിയൊരു എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത്. കാരണം കുട്ടികൾ അങ്ങ് അവര് ഒരു ഡിപ്രഷനിലോട്ട് പോയി വേദന കാരണം. പിന്നെ ഒരു കോൾ ഉണ്ട്. ഹലോ മാഡം, എന്റെ പേര് ബിന്ദു, ഞാൻ വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ആ പറഞ്ഞോളൂ. എനിക്ക് 39 എനിക്കിപ്പോ ഒന്നാമത് ബാക്ടേനും ഡിസ്കിന്റെ കംപ്ലൈന്റ് ഒക്കെ ഉള്ളു. അപ്പൊ വയറുവേദനയൊക്കെ വല്ലാതെ കൂടുന്നുണ്ട് പീരിയഡ്സ് ആവുമ്പളേ. അപ്പൊ ഞാന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെത്താസ്പാസ് എന്ന് പറഞ്ഞ ഗുളിക വാങ്ങി കഴിക്കാറ്. അപ്പൊ ഡോക്ടറൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ അത് 2-3 അങ്ങനെ കഴിക്കും. അപ്പൊ 2 നല്ല വേദന ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ടാബ്ലറ്റ് കഴിക്കുന്നതും കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇനി ഡോക്ടർ കാണിക്കുന്ന വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അറിയാൻ വേണ്ടിട്ട്. ഈ ടാബ്ലറ്റ് വേറെ ദോഷമുള്ളതല്ല, പക്ഷെ എപ്പോഴും നമ്മൾ ഈ വേദന എന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിലെന്തെങ്കിലും മുഴയുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ സാധാരണയായിട്ടും വേദന വരാം. അപ്പം ഇതിൽ ഏതെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. കാരണമുണ്ടെങ്കിൽ അത് ചികിത്സിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ മെഫ്താൻസ്പാസ് കഴിക്കുന്നത് കൊണ്ട് വേറെ വലിയ ദോഷമൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. ശരി ഡോക്ടർ, ഈ പറഞ്ഞതുപോലെ പലരും വയറുവേദന ഒന്ന് നേരെ ചെന്ന് ഏതെങ്കിലും ടാബ്ലറ്റ് വാങ്ങി കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുൻപൊന്ന് ചെന്ന് ഡോക്ടറെ കാണുകയോ സ്കാൻ ചെയ്യുകയോ അതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതിന്റെ ഒരു കീ പോയിന്റ്, നമ്മളെപ്പോഴും എന്താണ് റീസൺ, ആ റീസൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ചികിത്സ, ഇപ്പൊ നമുക്കറിയാം ഒരു പനി, നമ്മളെപ്പോൾ ഒരു പേഷ്യന്റ് വരുന്നു ഫീവർ, ഫീവർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉടനെ തന്നെ അതിൻ്റെ എല്ലാ കാരണങ്ങളും 3 ടാബ്ലറ്റ് കൊടുക്കും. അത് ഒരുപക്ഷെ ആ പേഷ്യന്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലം കാണും. അപ്പൊ എപ്പോഴും ആ ഒരു 3 പെയിൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആ കാരണം കണ്ടുപിടിക്കണം. അല്ലാതെ പനി സബ്സൈഡ് ചെയ്യുക എന്നുള്ളതല്ല. അതുപോലെ തന്നെയാണ് ഈ വയറുവേദന വന്നാൽ ഡോക്ടർ ഈ വേദന ഉണ്ട് ഒരു ഡോക്ടറെ കാണുന്നു, ഒരു സ്കാൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഡോക്ടർ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ഒരു സ്കാനിലൂടെ തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അറിയാൻ കഴിയും? 90% കാരണങ്ങൾ നമുക്കറിയാൻ പറ്റും. ഡോക്ടർ ഒരു കോൾ ഉണ്ട്. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് പീരീഡ്സിന് സമയത്ത് ഭയങ്കര വയറുവേദനയാണ്. പക്ഷെ ഞാൻ ഗുളികയൊന്നും കഴിക്കാറില്ല. അതും പിന്നെ ഡേറ്റ് ഒക്കെ തെറ്റിയിട്ടാണ്, 10 നേരത്തെ ഒക്കെയാണ് പീരീഡ്സ് വരാറുള്ളത്. എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ? പ്രോബ്ലം ഉണ്ടാകാം. കാരണം ഫൈബ്രോയിഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓവറിയിലും മുഴയുണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ വരാം. അപ്പോൾ അത് കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഒരിക്കൽ ഒരു സ്കാൻ ചെയ്യുക. അൾട്രാസൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു മോഡല്ലേ. അപ്പോൾ ഡോക്ടറെ കാണിക്കുക, ഒരു സ്കാൻ ചെയ്യുക. വേറെ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ടാബ്ലറ്റ്സ് പെയിൻ ഉള്ള സമയത്ത് ഗുളിക കഴിക്കണം. ഗുളിക കഴിക്കാതിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം നമ്മൾ ആ വേദന സഹിക്കേണ്ട കാര്യമില്ല അല്ലോ. ഗുളികളെല്ലാം സേഫാണ്, അങ്ങനെ വലിയ ദോഷമുള്ള ഗുളികളൊന്നും അല്ല അത്. പക്ഷെ എപ്പോഴും സ്കാൻ ചെയ്ത് വേറെ മുഴകളൊന്നും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യാം. പക്ഷേ മുഴകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നീക്കണം ചെയ്യണം എന്നല്ല, പക്ഷെ എന്താ കാരണം എന്നുള്ളത് നമ്മൾ എപ്പോഴും കണ്ടുപിടിച്ചിരിക്കണം. ശരി ഡോക്ടർ, ഇപ്പോൾ വയറുവേദനയ്ക്ക് മറ്റു പല കാരണങ്ങളുണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? എൻഡോമെട്രിയോസിസ് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഫൈബ്രോയിഡാണ്. പിന്നെ ഈ ഒരു യങ് ഏജിൽ നമ്മൾ എൻഡോമെട്രിയോസിസ്, ഓവേറിയൻ സിസ്റ്റുകളാണ് ചെറിയൊരു പ്രായത്തിൽ കാണുന്നത്. കാരണം ഈ പറഞ്ഞ കണക്ക് എൻഡോമെട്രിയോസിസ് ഇപ്പം കൂടി വരികയാണ്. കൂടുതലായിട്ടുള്ളൊരു ഇപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്നു വളരെ കൂടുതലാണ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് അപ്പം ഇങ്ങനൊരു പെയിൻ ഉണ്ട്. നമ്മൾ ഈ പ്രത്യേകിച്ച് വന്ധ്യത ചികിത്സയ്ക്കൊക്കെ വരുമ്പോൾ നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ പീരീഡ്സ് ആകുമ്പോൾ അപ്പം വേദനയുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഒട്ടലൊക്കെ കൂടുതലായിരിക്കും. എന്താണ് ഡോക്ടർ എൻഡോമെട്രിയോസിസ്? എന്താണ് അത്? മുഴകളല്ലല്ലോ ശരിക്കും. അതെ, എൻഡോമെട്രിയോസിസ് മുഴകളായിട്ടാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ യൂട്രസിന് പുറത്ത് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു ഇതാണ്, ചോക്ലേറ്റ് സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ യൂട്രസിന്റെ പുറത്ത് ഓവറീസിലാണ് അത് കൂടുതലും കാണുന്നത്. അപ്പം നമ്മൾ അത് ഒരു സിസ്റ്റം ആയിട്ടിരിക്കും. എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ? പലതരം തിയറീസ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഒരു
ഈ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പലത് യൂട്രസിൽ നിന്ന് ബ്ലഡ് തിരിച്ചു പോകുന്നു, അങ്ങനെ കുറച്ച് തിയറിയാണ് അതെല്ലാം. നമ്മുടെ ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈൽ, വ്യായാമ കുറവ്, അങ്ങനെയൊക്കെ അതൊന്നും നമുക്ക് ഒരിക്കലും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളല്ല. അല്ലെ, ഇപ്പൊ PCOD പോലത്തെ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ. പക്ഷെ എൻഡോമെട്രിയോസിസ് ഒരിക്കലും നമ്മുടെ അറിവോടുകൂടിയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യകൾ കൊണ്ടോ ഒന്നുമല്ല. ഇന്ന് ഇന്ന് ആൾക്കാരിൽ ഇത് വരാമെന്നും പറയാൻ പറ്റില്ല. ഇല്ല ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ഈ പറഞ്ഞ കണക്ക് എന്താ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് ഇങ്ങനെ പ്രശ്നങ്ങൾ വരാം എന്നൊക്കെ ഉള്ളത് അറിയുക. എൻഡോമെട്രിയോസിസിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇൻഫെർട്ടിലിറ്റി ആണ്. കാരണം ട്യൂബിൽ ഓവറി ഈ അണ്ടോത്പാദനം നടക്കാറില്ല, നടക്കും പക്ഷെ ആ ഈ ഒട്ടലെല്ലാം കാരണം യൂട്രസിനകത്ത് ഈ നമ്മുടെ ഈ പറഞ്ഞ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സൊക്കെ നടക്കാൻ പാടാണ്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസ് പേഷ്യൻസിന്. അപ്പോൾ ഇങ്ങനെയുള്ള എൻഡോമെട്രിയോസിസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിനോട് പറയുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ പ്രഗ്നൻസി നമ്മൾ എത്രയും വേഗം ആകണം. ഈ പറഞ്ഞ കണക്ക് ഈ പണ്ടത്തെ പോലെ ഇപ്പം എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവർ ഒത്തിരി വെയിറ്റ് ചെയ്യാൻ പാടില്ല, എത്രയും വേഗം ട്രീറ്റ്മെന്റ് എടുക്കുക, പ്രഗ്നൻസി ആവുക. അപ്പൊ ഈ ഒരു ഇത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സ്കാൻ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻസിനോട് പറയാം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഭവിഷ്യത്തുകൾ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആ ഒരു നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ പോകാൻ പറ്റും. ഇൻഫെർട്ടിലിറ്റി അല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഡോക്ടർ? എൻഡോമെട്രിയോസിന് ഇൻഫെർട്ടിലിറ്റി, പിന്നെ പെയിൻ, ഈ പറഞ്ഞ കണക്ക് വേദന, വയറുവേദന, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് യൂട്രസിലും എഡിനോമയസിസ് എന്ന് പറഞ്ഞ ഈ എൻഡോമെട്രിയോസ് ഉള്ളവർക്ക് വരാറുണ്ട്. അതായത് ഫ്യൂച്ചർ ക്യാൻസർ, എൻഡോമെട്രിയോട്ടിക് ക്യാൻസർ ഉണ്ട്, പക്ഷെ വളരെ വളരെ റെയർ ആണ്. നമുക്ക് അതിനെക്കാട്ടി എല്ലാം നമ്മൾ കൂടുതൽ വറിയാവുന്നത് പേഷ്യൻസിന്റെ ആ ലൈഫ്, അവരുടെ ആ പെയിൻ കാരണമുള്ള അവരുടെ ഒരു, മിക്കവാറും എല്ലാവരും ഒരു 40 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ഹിസ്റ്റെക്ടമി അല്ലെങ്കിൽ ഓവറി ഒക്കെ റിമൂവ് ചെയ്യേണ്ടി വരുന്നു. ഹലോ ഹലോ ഹലോ, ഞാൻ അഞ്ചലിന്ന് വിളിക്കുന്നത്. മോക്ക് വേണ്ടിട്ടാ. ആ പറഞ്ഞോളൂ. മോക്ക് മോള് മെൻസസ് ആവുമ്പോ വയറു വേദനയുണ്ട്, കാല് രണ്ടിനും നല്ല കഴപ്പുണ്ട്, ഭയങ്കരമായിട്ട് കഴിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാവും കൊറേ നേരത്തേക്ക്. ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ കൂടുതലും മോക്ക് വേദനയും കാല് രണ്ടും നല്ല കഴപ്പും. എത്ര വയസ്സുണ്ട് മോക്ക്? മോക്ക് 22 വയസ്സ്. ആ അപ്പൊ എന്തായാലും ഒരു സ്കാൻ ചെയ്യണം. സ്കാനിൽ മുഴയോ ഒന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ടാബ്ലറ്റ് കൊടുക്കണം. ഈ പീരീഡ്സിന്റെ ഫസ്റ്റ് തുടക്കം മുതൽ തന്നെ ഗുളിക കഴിക്കണം. ആദ്യത്തെ 2 ദിവസം മതിയാവും. ഒരു 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ ഈ പെയിനെ കുറയ്ക്കുക. ഈ വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെയും വേദന വരാം. അപ്പൊ നമ്മൾ ഗുളിക കഴിക്കുകയാണ് എന്റെ ട്രീറ്റ്മെന്റ്. ശരി ഡോക്ടർ, നമുക്ക് മറ്റു സംശയങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ക്യൂലേക്ക് വീണ്ടും. ഡോക്ടർ, ഒരു 20-25 വയസ്സിലും എൻഡോമെട്രിയോസിസും ഫൈബ്രോയിഡ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരും? ഫൈബ്രോയിഡ്സ് കുറവാണ്, പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്. 24 ഇയേഴ്സ് 25 ഇയേഴ്സിൽ ഈ പറഞ്ഞ കണക്ക് പേഷ്യൻസിന് ഫൈബ്രോയിഡ് കണ്ടിട്ടുണ്ട്. എൻഡോമെട്രിയോസിസും വരുമോ? എൻഡോമെട്രിയോസിസ് ആണ് മീൻസ് കൂടുതലായിട്ട് കാണുന്നത്. ഫൈബ്രോയിഡ് ഈ ഒരു ഏജിൽ, ഒരു യങ് ഏജിൽ കുറവാണ്, വളരെ ചുരുക്കം പേർക്ക് ഫൈബ്രോയിഡ് ഉണ്ട്. എൻഡോമെട്രിയോസിസ് കാണാറുണ്ട്. ഈ യങ് ഏജിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് PCOD ആണ്. അസഹനീയമായ PCOD വരുമ്പോ ഓവുലേഷൻ നടക്കാറില്ല, അപ്പൊ വേദനയെ കാണാറില്ല. വേദന ഉണ്ടാവില്ല, അത് ശരിയാ. പീരീഡ്സും ക്രമം തെറ്റി പ്രശ്നങ്ങളൊക്കെയാണ്. അതെ. പിന്നെ നമുക്ക് ഈ പെയിനെ നമുക്ക് വേറൊരു കാര്യം ചെയ്യുന്നത്, ഇപ്പം ചിലർക്ക് നമ്മൾ ഇത് സപ്രസ് ചെയ്യാനായിട്ട് ടാബ്ലറ്റ്സ് കൊടുക്കും. അതായത് പീരീഡ്സ് വരാതിരുന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് പെയിൻ കുറവായിരിക്കും. ഈ എൻഡോമെട്രിയോസിന് ഒരു ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ പീരീഡ്സ് ആകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പീരീഡ്സ് വരുമ്പോഴാണ് ഈ ബ്ലഡ് തിരിച്ച്, അതായത് യൂട്രസിൽ കൂടെ വെളിയിലോട്ട് പോകുന്നത്. ഈ വെളിയിലോട്ട്, യൂട്രസിൽ നിന്ന് വെളിയിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ കണക്ക് എല്ലാം കുടലും അവിടെ ഇവിടെ എല്ലാം ഒട്ടുന്നതും. അതിൻ്റെ ഒരു തിയറി അങ്ങനെയാണ്. യൂട്രസിൽ നിന്നുള്ള ബ്ലഡ് വെളിയിലോട്ട് പോയി അവിടെ അത് സിസ്റ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ് എൻഡോമെട്രിയോസിസിൻ്റെ ഒരു ബേസിക് സംഭവം. അപ്പം നമ്മൾ പീരീഡ്സ് ആകാതിരുന്നു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസിൻ്റെ ഗ്രോത്തും ഇതെല്ലാം കുറയും. അപ്പോഴും ഓവുലേഷൻ നടക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വേറെ കാരണ പ്രശ്നം ഇല്ല. ഓവുലേഷൻ നടക്കാതിരിക്കുക, ഇപ്പൊ നമുക്ക് പ്രഗ്നൻസി ആകുന്ന പേഷ്യൻസിനല്ലല്ലോ, അല്ലാത്ത പേഷ്യൻസിന്റെ വേദനയുടെ ഒരു ഭാഗം, ഒരു ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പീരീഡ്സ് ആകാതിരിക്കുക. അപ്പം നമ്മൾ ഇപ്പം അതാണ്, നമ്മൾ ചിലപ്പം ലോങ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, 3 മാസം ഇഞ്ചെക്ഷൻസ് എടുക്കും പീരീഡ്സ് ആകാതെ. 1 വർഷം വരെ ചിലപ്പോൾ നമ്മൾ പീരീഡ്സ് ആകാതെ നോക്കും. അപ്പം അങ്ങനെ നോക്കുമ്പം പേഷ്യൻസ് ആങ്ഷ്യസ് ആണ്, അയ്യോ അങ്ങനെ വന്നാലിരിക്കും. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ എടുക്കുമ്പോൾ യൂട്രസിൻ്റെ ലൈനിങ് എല്ലാം ഈ ബ്ലഡ് കുറയും, ബ്ലഡ് പോകുന്നത് കുറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻഡോമെട്രിയോസിസും കുറയും. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ 3 ചിലപ്പം ചിലർക്ക് 2 വർഷം 3 വർഷമൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും പീരീഡ്സ് ആകാതെ
നോക്കും. എന്താണ് ചെയ്യുക ഡോക്ടർ ആ സമയത്ത്? എങ്ങനെയാണ് ഈ പീരീഡ്സ് ആകാതെ? ഇഞ്ചക്ഷൻസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. അങ്ങനെ ഈ പറഞ്ഞ കണക്ക് ഓറൽ കോൺട്രസെപ്റ്റീവ്സ് അത്ര നമ്മൾ എടുക്കാറില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ കുറേ നാൾ, അധികം നാൾ ഈ പീരീഡ്സ് ആകാതിരിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ അത് അത് പറയും അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ, അങ്ങനെയുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാക്സിമം പീരീഡ്സ് വരാതിരിക്കുന്നു അത്രയും നല്ലത്. എൻഡോമെട്രിയോസിസ് നോർമൽ ആകുന്ന ഒരു ഇതില്ല, അത് ഒരു പ്രോഗ്രസീവ് സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഒരു ഇപ്പം 18 വയസ്സിൽ എൻഡോമെട്രിയോസിസ് കണ്ടു, കാണാറുണ്ട്. ചിലപ്പോൾ വലിയ സിസ്റ്റായിട്ട് കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 10-15 സെന്റിമീറ്റർ കാണുകയാണെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും, കാരണം അത്ര സിവിയർ പെയിൻ ആയിരിക്കും. അതിനുശേഷം ഈ കുട്ടികൾക്ക് പീരീഡ്സ് ആകാതെ നമ്മൾ നോക്കും. എങ്ങനെ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് അതേപോലെ വളരും, വലിയ പ്രശ്നങ്ങളുണ്ടാവും. അത് കാരണം നമ്മൾ അതിനുള്ള അത് സപ്രസ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പം തന്നെ എനിക്കൊരു കുട്ടിയുണ്ട്, അത് 17 വയസ്സിൽ വന്നതാണ്, ഇപ്പം 23 ഇയേഴ്സ് ആയി. അപ്പോൾ 23 ഇയേഴ്സ് എന്ന് വെച്ചാൽ ഇത്രയും ഇടയ്ക്കൊരു കുറച്ച് ദിവസം ചിലപ്പോൾ പീരീഡ്സ് ആകാനുള്ള ഒരു അവസരം കൊടുക്കും. അത് കഴിഞ്ഞ് മാക്സിമം സപ്രസ് ചെയ്ത് ഇപ്പം കല്യാണം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തന്നെ ട്രീറ്റ്മെന്റ് ഒന്നും ആവാതെ ഇത്രയും മാക്സിമം ആ കുട്ടി പ്രഗ്നൻസി ആവട്ടെ എന്ന് കരുതിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ട്രീറ്റ്മെന്റ് പ്രഗ്നൻസി ആകാനുള്ള ട്രീറ്റ്മെന്റ്, അപ്പോൾ സപ്രസ് ചെയ്യില്ല. അതുവരെ എങ്ങനെയെങ്കിലും അത് വളരാതെയും, കാരണം ഒരു പ്രാവശ്യം സർജറി ചെയ്താൽ വീണ്ടും വീണ്ടും സർജറി ചെയ്യേണ്ട അവസ്ഥ. അതുകൊണ്ട് മാക്സിമം സർജറി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള എൻഡോമെട്രിയോസിസിന്റെ ഫസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ മാക്സിമം സർജറി അവോയ്ഡ് ചെയ്യുക. ഒരു പ്രാവശ്യം സർജറി ചിലപ്പോൾ ചെയ്യേണ്ടി വരും, കാരണം പ്രഗ്നൻസി ആവുന്നതിന് മുമ്പായിട്ട്. അത് ആ സർജറി കഴിഞ്ഞ് എത്രയും വേഗം പ്രഗ്നൻസി ആകുക, പിന്നെയും ഒരു സർജറി ഉടനെ ഒന്നും പറ്റില്ല. അപ്പൊ പറ്റില്ലെന്നാൽ അത് ചെയ്യാതിരിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാക്സിമം സപ്രസ് ചെയ്ത് വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻഡോമെട്രിയോസിസ് ചെയ്യുന്നത്. ഡോക്ടർ ഒരു കോൾ ഉണ്ട്. ഹലോ 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 ഡോക്ടർ, ചോദിച്ചോളൂ. ഡോക്ടർ ഇപ്പൊ പറഞ്ഞ എൻഡോമെട്രിയോസിസിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് ആണെങ്കിൽ 40 വയസ്സുണ്ട്. യൂട്രസിനകത്താണെങ്കിൽ തടുപ്പ് കൂടുതലായിട്ട് ഒരു തവണ DNC ചെയ്തതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പീരീഡ് ആവുമ്പോ ഭയങ്കര വേദന, എനിക്ക് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം സ്കാൻ ചെയ്തപ്പം ഇപ്പൊ പറഞ്ഞ പ്രശ്നം മാതിരി ഇങ്ങനെ ചെറിയ സിസ്റ്റോ, 2 സിസ്റ്റോ ഉണ്ടെന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡില്. ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം, ഇഞ്ചക്ഷൻ എടുത്തിട്ട് പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ്. അതല്ലാതെ ഇതിന് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലേ? 40 വയസ്സല്ലേ? 40 വയസ്സ്. ഈ സിസ്റ്റ് ഇപ്പം കണ്ടതാണോ അതോ നേരത്തെ ഉണ്ടോ? സിസ്റ്റ് കണ്ടത് ഇപ്പോഴാണോ? വലിയ സിസ്റ്റ് ആണോ അതോ ചെറിയ സിസ്റ്റ് ആണോ? സിസ്റ്റിന്റെ വലിപ്പം 2 സിസ്റ്റ് 4.5 × 4.1 സെന്റിമീറ്റർ. അത് ഓവറിയുടെ സൈസ് ആണ്. സിസ്റ്റിന്റെ 2.9 × 2.4 2.0 × 1.5 എല്ലാം കൂടെ. അത് എൻഡോമെട്രിയോയിഡ് സിസ്റ്റ് ആണോ? 4.0 സെന്റിമീറ്റർ അത് എൻഡോമെട്രിയോയിഡ് സിസ്റ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ടോ? എൻഡോമെട്രിയോയിഡ് സിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ടോ? എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം ആണെങ്കിൽ നമ്മളിപ്പോൾ 40 ഇയേഴ്സ് അല്ലേ? അപ്പോൾ നമ്മളൊരു ഈ ഒരു 40, 44 ഇയേഴ്സ്, 45 ഇയേഴ്സിലാണ് ഇത് ഇതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. വയറുവേദനയും ബ്ലീഡിംഗ് എല്ലാം കൂടുതൽ ചാൻസ് ആ ഒരു ഏജ് ആണ്. അപ്പം അത് അതൊന്ന് സപ്രസ് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഇഞ്ചക്ഷൻസ് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കൊരു 3 ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ മാക്സിമം 6 ഇഞ്ചക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, കാരണം സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ആദ്യം ഒരു 3 ഇഞ്ചക്ഷൻസ് എടുക്കുക, പിന്നെ കുറച്ച് ടാബ്ലറ്റ്സ് കഴിക്കുക, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അത് ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ വീണ്ടും ഇഞ്ചക്ഷൻസ്. അങ്ങനെ സപ്രസ് സർജറി ചെയ്യുന്നതിനേക്കാൾ ഈ ഒരു സമയത്ത് ഗുളികകളോ ഇഞ്ചക്ഷൻസോ ആയിരിക്കും നല്ലത്. ശരി ഡോക്ടർ, ഈ എൻഡോമെട്രിയോസ് കഴിഞ്ഞാൽ പിന്നെ ഫൈബ്രോയിഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പേരിൽ കണ്ടുവരുന്നത്. ഈ ഫൈബ്രോയിഡ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? ഫൈബ്രോയിഡ് ഈ ഒരു 40% സ്ത്രീകളിലും ഫൈബ്രോയിഡ്സ് ഉണ്ട്. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് സ്കാൻ ചെയ്യുമ്പോഴാണ് മുഴകൾ കാണുന്നത്. പക്ഷേ ആ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ പലതരം ഫൈബ്രോയിഡ് ഉണ്ട്. ഒന്ന് യൂട്രസിനകത്തോട്ടിരിക്കുന്ന ഫൈബ്രോയിഡ്, ഇല്ലെങ്കിൽ യൂട്രസിൻ്റെ പുറത്തോട്ട് വളർന്നു നിൽക്കുന്ന. ഈ പുറത്തോട്ട് വളർന്നു നിൽക്കുന്ന ഫൈബ്രോയിഡ് ഈവൻ ഒരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ പോലും പേഷ്യൻസ് അറിയണം എന്നില്ല. വളരെ വലുതായിട്ട് ബുദ്ധിമുട്ട്, ബ്ലീഡിംഗ് അങ്ങനെയൊന്നും കാണണം എന്നില്ല, വേദനയും കാണത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ കുറച്ചൊരു ഹെവിനെസ് തോന്നുമ്പോൾ മാത്രമേ, പക്ഷെ അപ്പോഴത്തേക്കും അത് വളരെ വലുതായി കാണും. അത് വലിയ പ്രോബ്ലം ഉണ്ടാക്കാറില്ല. പിന്നെ അതുപോലെ, പക്ഷെ ഈ യൂട്രസിന് ഏറ്റവും അകത്തായിട്ട് വരുന്ന സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് ഉണ്ട്. അതൊരു 0.5 സെന്റിമീറ്റർ ആണെങ്കിൽ പോലും
പേഷ്യൻസിന് വളരെയധികം സിംറ്റംസ് ഉണ്ട്. അപ്പം പേഷ്യൻസ് ഫൈബ്രോയിഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ സിംറ്റംസ്, അതുണ്ടാക്കുന്ന പ്രോബ്ലംസ്, അത് അതിൻ്റെ ലക്ഷണങ്ങൾ, അതനുസരിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ഒരു 40-year-old കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് ഫൈബ്രോയിഡ് ഉണ്ട് എങ്കിലിപ്പം സിവിയർ ബ്ലീഡിങ് ആണ്, ടാബ്ലറ്റ്സിലൊന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ചെറിയ ആളുകൾ ബ്ലീഡിങ് ഒന്നും ഇല്ല, നമുക്ക് വേറെ സിംറ്റംസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു ഫൈബ്രോയിഡ് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് മാക്സിമം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഉടനെ ഒരു സർജറിയെ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ പേഷ്യൻസിന് ബ്ലീഡിങ് ഉണ്ട്, അനീമിയ വരികയാണ്, പിന്നെ ഈ പറഞ്ഞ കണക്ക് വേദനയുണ്ട്, അതൊന്നും അത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഫൈബ്രോയിഡ്സ് ഒരിക്കലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ വലുതായിട്ട് റെസ്പോണ്ട് ചെയ്യില്ല. നമുക്ക് കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ ഇപ്പം എനിക്കിപ്പോൾ ഉടനെ സർജറി അങ്ങനെയുള്ള താൽക്കാലികമായി ചുരുക്കാമെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 48 വയസ്സായ ഒരു ലേഡിയാണ്, അവർക്ക് ഇപ്പോൾ പെട്ടെന്നാണ് സിംറ്റംസ് വന്നത്, എന്നാൽ വലിയ സൈസും ഇല്ല എങ്കിൽ നമുക്ക് രണ്ട് വർഷമൊക്കെ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്ത് നീക്കാം. പക്ഷേ അതിനപ്പുറത്തോട്ട് അപ്പം അത് കഴിയുമ്പോൾ ഫൈബ്രോയിഡ് ചുരുങ്ങാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു 40-44 years ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ സിംറ്റംസ് ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ടാബ്ലറ്റ്സ് കൊടുത്താലും അതിനൊരു ശാശ്വത പരിഹാരം കാണാറില്ല. ഡോക്ടർ ഒരു കോൾ ഉണ്ട്. ഹലോ 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 ഡോക്ടർ ചോദിച്ചോളൂ. എന്റെ പേര് അഞ്ജിതാണേ. ഞാൻ പഠിക്കുന്ന ടൈമില് ഈ പീരീഡ് തെറ്റിയിട്ട് മെഡിസിൻ കഴിക്കേണ്ടിയിരുന്നു. അതിനുശേഷം ഇപ്പൊ ക്ലിയർ ആയി. ഇപ്പൊ എന്റെ മാരേജ് കഴിഞ്ഞു, ഇപ്പൊ 2 വർഷമായിട്ട് കുട്ടികളില്ല. അപ്പോ ആഫ്റ്റർ അത് കഴിഞ്ഞു മെഡിസിൻ ഒക്കെ പെട്ടെന്ന് നിർത്തി, മാരേജ് കഴിഞ്ഞ പെട്ടെന്ന് നിർത്തി, അതിനുശേഷം ക്ലിയർ ആവും ചെയ്തു. ഇപ്പൊ മാരേജ് കഴിഞ്ഞപ്പോ ഇപ്പോ കുട്ടികളില്ലാത്തതിന് ഡോക്ടർ കാണിച്ചപ്പോ പറഞ്ഞത് അണ്ടോത്പാദനം നടക്കണില്ല, അണ്ടത്തിന് വലിപ്പക്കുറവാന്നാ. അപ്പൊ അത് ആ ഗുളിക കഴിച്ച് പെട്ടെന്ന് നിർത്തിയത് കൊണ്ടാണോ എനിക്കിപ്പോ അങ്ങനെ ഒരു ഇത് ഉണ്ടായത്? ഇപ്പം പീരീഡ്സ് കറക്റ്റ് ആണോ? ഇപ്പൊ ഫുൾ പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആണ്. എല്ലാ ടെസ്റ്റിലും കുഴപ്പമില്ല എന്നാ പറഞ്ഞേ. കൊറേ ടെസ്റ്റ് ഒക്കെ ചെയ്തു, ട്യൂബ് ടെസ്റ്റ് അതൊക്കെ ചെയ്തതിലൊന്നും കുഴപ്പമില്ല. അണ്ടോത്പാദനം നടക്കണില്ല, അണ്ടത്തിന് വലിപ്പ കുറവാണെന്നാ പറഞ്ഞത്. അല്ല, അത് ടാബ്ലറ്റ്സ് നിർത്തിയത് കൊണ്ട് ഒരിക്കലും വരില്ല, നേരത്തെ ഉള്ള പ്രോബ്ലം തന്നെയാണ്. അപ്പം ഇനി അത് അണ്ടം വളരാനുള്ള ടാബ്ലറ്റ്സോ ഇഞ്ചക്ഷൻസോ എടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യണം. അതെ അല്ലേ? അപ്പൊ ഭയങ്കര സംശയം ഉണ്ടായിരുന്നേ, അതുകൊണ്ടാണോ ഉണ്ടായത്? അല്ലല്ല, ടാബ്ലറ്റ്സ് നമ്മള് എപ്പോഴും കഴിക്കണം എന്നില്ലല്ലോ. നമുക്ക് ആ ഒരു താൽക്കാലിക സമയത്ത് നമ്മൾ ചിലപ്പോൾ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും, അത് കഴിഞ്ഞ് സിംറ്റംസ് നിൽക്കുകയാണ് മീൻസ് കുറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഒരു ഭാവിയിൽ പ്രശ്നം അങ്ങനെയില്ല. ഇപ്പം നമുക്ക് എനിക്കൊന്ന് പോളിസിസ്റ്റിക് ഓവറി ആയിരിക്കും. അപ്പൊ വണ്ണം ഉണ്ടോ? ഇപ്പം വെയിറ്റ് ഉണ്ടോ? ശരി, കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. ശരി ഡോക്ടർ, ഈ ഫൈബ്രോയിഡ് ആയാലും എൻഡോമെട്രിസ് ആയാലും അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? അത് കറക്റ്റ് ടൈം എടുക്കേണ്ടതിന്റെ ഒരു ആവശ്യം എത്രത്തോളം ഉണ്ട് ഡോക്ടർ? കറക്റ്റ് കൃത്യസമയത്തിന് അത് കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളിടത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഡോക്ടർ? അതൊരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫൈബ്രോയിഡ് ആണെങ്കിൽ ബ്ലീഡിങ് ഒക്കെ ആണെങ്കിൽ അത് കണ്ടുപിടിച്ച് സ്കാനിങ്. പലപ്പോഴും നമ്മളൊരു കൺസർവേറ്റീവ്, ഉടനെ ഒരു ഇപ്പം അത് ഞാൻ പറഞ്ഞില്ല, ഡിപ്പെൻസ് ഓൺ നമുക്ക് എന്താണ് ആവശ്യം. ഇപ്പം കുട്ടികളില്ല, അല്ലെങ്കിൽ വലിയൊരു ഫൈബ്രോയിഡ് ഉണ്ട്, കുട്ടികളാകുന്നില്ല, അപ്പം അങ്ങനെയുള്ള ഇപ്പം ഫൈബ്രോയിഡാണ് റീസൺ, മോസ്റ്റ് പ്രോബബ്ലി ഫൈബ്രോയിഡ്. പക്ഷേ നമ്മൾ ബാക്കിയുള്ള എല്ലാ റീസൺസും റൂൾ ഔട്ട് ചെയ്തിട്ട് ഓക്കെ ഫൈബ്രോയിഡ് ആണെങ്കിൽ ആ ഫൈബ്രോയിഡ് മുഴയെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ്, അത് അങ്ങനെയാണ്. അപ്പം പിന്നെ ചിലപ്പം ഈ പറഞ്ഞ 40 years ആണ്, നമ്മൾ സ്കാനിലൊരു ഫൈബ്രോയിഡ് കണ്ടു, വലിയ സിംറ്റംസ് ഇല്ല എങ്കിൽ പേഷ്യൻസിന് ഓക്കെ നമുക്ക് അതൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഫോളോ അപ്പ് ഒരു 6 months അല്ലെങ്കിൽ 1 year ഒരു റിപ്പീറ്റ് സ്കാൻ ചെയ്യുക. പിന്നെ ചെറിയ ബ്ലീഡിങ്ങേ ഉള്ളൂ, ചെറിയ വേദനയേ ഉള്ളൂ, ആ സമയത്ത് മാത്രം ടാബ്ലറ്റ്. ഞാൻ പറഞ്ഞില്ലേ വയറുവേദനയ്ക്കുള്ള ആ ട്രീറ്റ്മെൻറ്റ് തന്നെ പലർക്കും, ഒരു 50% പേർക്ക് അങ്ങനെയുള്ള സിമ്പിൾ ടാബ്ലറ്റ്സിൽ തന്നെ അവർ സിംറ്റംസ് കൺട്രോൾ ചെയ്ത് പോകും. സിംറ്റംസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ, അല്ലാതെ അതൊരു ക്യാൻസർ ആകും എന്ന് കരുതി നമ്മൾ എടുക്കേണ്ട കാര്യം. അല്ലാതെ കണ്ടുവരുന്ന ഈ മുഴകളും വയറുവേദനയ്ക്ക് കാരണമാവും ഡോക്ടർ? ഈ എഡിനോമയസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, അത് ഈ എൻഡോമെട്രിസ് ഉള്ളവർക്ക് വരുന്നതാണ്, യൂട്രസിന്റെ ഭിത്തിയിൽ ഉള്ള കട്ടി. അപ്പം അതും ഈ പറയുന്നത് 44 years ആകുമ്പം സിവിയർ പെയിൻ ആണ്, പേഷ്യൻസിന് സഹിക്കാൻ അത്, നമ്മൾ എത്ര ടാബ്ലറ്റ്സ് കൊടുത്താലും പലപ്പോഴും അത് ഇതില്ല. പക്ഷെ ഇപ്പം അതിനൊരു ട്രീറ്റ്മെൻറ്റ്, ഒരു മെറീന എന്ന് പറഞ്ഞിട്ടൊരു കോപ്പറ്റി പോലത്തെ ഒരു സാധനമുണ്ട്, അത് അതിനകത്ത് മെഡിസിൻസ് ഉണ്ട്. അപ്പം അത് നമ്മൾ യൂട്രസിനകത്തോട്ട് കോപ്പറ്റി ഇടുന്ന പോലെ ഇട്ട് കൊടുക്കും, അത് വളരെ സ്ലോ ആയിട്ട് അതിനകത്ത് നിന്ന് മരുന്ന് റിലീസ് ചെയ്ത് അത്, പക്ഷെ പിരീഡ്സ് കാണില്ല, കുറച്ച് കഴിയുമ്പോൾ പിരീഡ്സ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ വളരെ എഫക്റ്റീവാണ്, നമുക്കൊരു സർജറി അവോയ്ഡ് ചെയ്യാം. മാക്സിമം നമ്മളൊരു സർജറി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം എപ്പോഴും. സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ഏത് കാരണത്തിലായാലും. ഏതായാലും നമുക്കൊരു മെഡിക്കൽ മാനേജ്മെന്റിൽ പറ്റുന്നുണ്ട്, എഫക്റ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കൺസർവേറ്റീവ് മാനേജ്മെന്റിൽ ചെയ്യണം. പക്ഷെ നമ്മുടെ നാടിന്റെ ഒരു പ്രോബ്ലം, സർജറി സൊല്യൂഷൻ കിട്ടില്ല എന്നതുകൊണ്ടാണ്? അല്ലല്ല, സർജറി എന്നുള്ളത് പെർമനന്റ് സൊല്യൂഷൻ ആണ്. പക്ഷെ
ഇപ്പൊ എല്ലാവർക്കും ഒരു എന്തോ ഏതൊരു സർജറിയും ഒരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. നമ്മൾ എപ്പോഴും ഒരു ഇൻവേസീവ് പ്രൊസീജിയർ മാറ്റാൻ പറ്റുമെങ്കിൽ എപ്പോഴും ഇപ്പം അതായത് ഇപ്പം ഫൈബ്രോയിഡ് ബ്ലീഡിങ് ഇല്ല, പിന്നെ അത് എന്തിനു ചെയ്യുന്നു, അല്ലെങ്കിൽ മരുന്നിൽ നിൽക്കുന്നു. അപ്പം അതുകൊണ്ട് നമുക്കിപ്പം വേറെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ കുട്ടികളില്ല അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് അത് എടുത്തേ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ മാക്സിമം ഏതൊരു കാര്യമാണെങ്കിലും ഇൻവേസീവായിട്ട് ചെയ്യുന്നു. ഇൻവേസീവ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ നമുക്ക് കൺസർവേറ്റീവ് ഉണ്ട് ഇൻവേസീവ്. അപ്പോൾ ഇൻവേസീവായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ മാക്സിമം ആർക്കാണെങ്കിലും ഏതൊരു ഇതിലാണെങ്കിലും അത് പറ്റില്ല അത്, പക്ഷേ അതിന് സമയം കൊടുക്കണം, നോക്കുക, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും സർജിക്കൽ ഇൻവെൻഷൻ. സാധാരണ ഉണ്ടാകുന്ന ഈ വയറുവേദന കുറയ്ക്കാനേ നന്നായി വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, അതൊക്കെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഡോക്ടർ? അത് അങ്ങനെ പറയാന് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമായിട്ട് ഈ പറയുന്ന യൂറിനറി ഇൻഫെക്ഷൻ്റെ വയറുവേദനയെ നമുക്കിങ്ങനെ അല്ലാതെ ഒരു ഇത്, പക്ഷേ എക്സസൈസൊക്കെ കുറച്ചൊരു ചേഞ്ചസ് വരും എന്ന് പറയുന്നു. പക്ഷെ അതിൽ എത്രത്തോളം സയൻറ്റിഫിക് ബേസിസ് നമുക്കറിയില്ല. ബട്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിനോട് നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ അവർ മേ ബി അവർ കുറച്ചും കൂടി ടോളറേറ്റ് ചെയ്യുന്ന പിന്നെ ടോളറേറ്റ് ചെയ്യുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ബട്ട് ഈ നോർമലി ഉള്ള പീരീഡ്സിനുള്ള പെയിന് എക്സസൈസൊക്കെ നമ്മൾ എടുക്കാൻ പറയുമെങ്കിലും അത് എത്രത്തോളം അതിനൊരു സയന്റിഫിക് പ്രൂഫ് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും ഇതിൽ ചെയ്യാൻ കഴിയുന്ന നമുക്ക് വരുന്ന വയറുവേദന, അനുഭവപ്പെടുന്ന വയറുവേദന അതൊരു സാധാരണ വയറുവേദനയാണോ അതോ മറ്റെന്തെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമാണോ എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ് തുടങ്ങി ഒട്ടേറെ രോഗങ്ങളുണ്ട് ഇത്തരം അസഹനീയമായ വയറുവേദനയ്ക്ക് കാരണമാകുന്നത്. അതാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് ചികിത്സ തേടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.